ഇനി ഒരേ ഒരു നിമിഷം മാത്രം അവശേഷിക്കുന്നു അതു കഴിഞ്ഞാൽ ഇടിച്ച് ഞാൻ ആ നമസ്കാരം ഇരിക്കണം 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 ആ സാറോ എന്താ സാറേ വിശേഷം കുന്തം കുന്തം ഈ കുന്തം സ്വന്തമായിട്ട് വാങ്ങാൻ വന്നതാണോ അല്ല കാണാതെ പോയ കുന്തം അന്വേഷിക്കാൻ വന്നതാണോ അല്ല ഈ നാട്ടിലെ കുന്തം ആരാ ഇത് നിങ്ങൾ ആരാ കണ്ടിട്ട് മനസ്സിലായില്ലേ സാറേ സാറേ തൊപ്പി ഒന്ന് എടുക്കണം ആ ഇപ്പം ഗൂർക്കെ പോലെയുണ്ട് ആ ഇപ്പൊ ഇൻസ്പെക്ടർ മാതിരിയുണ്ട് ഇനി ഈ രണ്ടിൽ ഏതാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹം രാജരാജവർമ്മ ജയന്റെയും അജയന്റെയും അച്ഛൻ ഓഹോ തന്റെ ഇളയ മകൻ അജയൻ ഇദ്ദേഹത്തിന്റെ മകളെ വടിച്ചുകൊണ്ട് ഒളിച്ചോടി പോയി എങ്ങോട്ട് എങ്ങോട്ടെന്നറിയാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ സാറേ സാറിന് തെറ്റിപ്പോയതാ അവൻ അങ്ങനെ ഒളിച്ചോടി പോകുന്ന സ്വഭാവമൊന്നുമില്ല പിന്നെ വെള്ളം പോയി എനിക്ക് ഈ പ്രഷർ ഇങ്ങനെ കയറും പ്രഷർ ഉള്ളതാണ് ഈ പ്രഷർ ഇങ്ങനെ അതെ മദ്രാസ് വരെ പോയതാ ഒരുത്തം പറയുന്നു ബോംബെ പോയെന്ന് ഒരുത്തം പറയുന്നു മദ്രാസിൽ പോയെന്ന് ഇതെന്താ പിള്ളകളിയോ ഈ ബോംബെ വഴി മദ്രാസിൽ പോവും സാധാരണ എല്ലാവരും മദ്രാസിൽ നിന്നാണല്ലോ ബോംബെക്ക് പോകുന്നത് അതെ മദ്രാസി വഴി ബോംബെ പോകുന്നവരുണ്ട് ബോംബെ വഴി മദ്രാസി പോകുന്നുണ്ട് ഇതേ കഴിഞ്ഞ ആഴ്ച വൺ മിസ്റ്റർ ഗോവിന്ദൻ എന്ന എന്റെ ഫ്രണ്ട് അങ്ങനെ പോയത് ഓരോരു ശീലല്ലേ ഇതിലെന്തോ ചതിയുണ്ട് പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നു രണ്ടെണ്ണത്തിനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്ത് കുസ്തി ചെയ്യും ഈ ചിലരെ ഞാൻ പിഴിയും കേരള വേണ്ടിയത് വേണ്ട അജയൻ ചേട്ടനെ ഞാൻ കാണിച്ചുതരാം ഇനി ഒരേ ഒരു നിമിഷം മാത്രം എനിക്കൊരു നിമിഷവും വേണ്ട ഓഹോ അപ്പൊ ഇത്രയും കാലം താൻ ഇരട്ട വേഷം കെട്ടി എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ സർ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആർമാറാട്ട കുറ്റത്തിന് തന്നെ ഞാൻ കസ്റ്റഡിയിൽ എടുക്കുന്നു സർ എന്റെ ഈ മീശ ഇതിലെന്തോ വലിയ ചതിയുണ്ട് കൂടാതെ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ഒരു വൻ തുക കരസ്ഥമാക്കാനുള്ള ഈ ശ്രമത്തെ മിന്നൽ പരമശിവൻ തകർക്കും ആരാണ് ജയൻ ഞാനാണ് സർ ജയൻ അപ്പോ അജയനോ അജയനാണ് സർ ഞാൻ അപ്പോ ജയന്റെ അച്ഛനാരാ എന്റെ അച്ഛനാണ് ഇദ്ദേഹം അജയന്റെ അച്ഛനോ അല്ല സാർ ആദ്യം ചിറ്റപ്പനായിരുന്നു ചിറ്റപ്പൻ മോളെ കുളിമുറി പൂജാമുറി ഒന്നും ഇടണ്ട എല്ലാം നോക്കൂ സത്യം പറയണം ആരാണ് ഈ ബാലു എന്റെ അനിയനാണ് അവൻ എവിടെ അവനോട് ഇല്ല അതെ ബാലുവും കാവേരിയും തമ്മിൽ പ്രേമത്തിലായിരുന്നോ അല്ല അപ്പോ നിങ്ങളുടെ മകൾ കാവേരി ആരെങ്കിലും വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കൂടെ ഇറങ്ങിപ്പോകാൻ ഞാൻ അങ്ങനെയൊന്നുമല്ല എന്റെ മോളെ വളർത്തിയത് ഞങ്ങളെ അവമാനിക്കാൻ വേണ്ടി ശശിയും പാർവതിയും കൂടി ചെയ്തു വെച്ച വേലയായത് ശശിയും പാർവതിയോ ശിവനും പാർവതിയല്ലേ പെൺകുട്ടികളെ നേരത്തെ വളർത്താൻ അറിയില്ലെങ്കിൽ അതിന് മറ്റുള്ളവരെ കുറ്റം പറയരുത് ഞങ്ങളുടെ ബാലുവിനെ ഞങ്ങൾക്കറിയാം തന്റെ അനിയനിലെ ബാലു അവന്റെ സദാചാര ബോധം എത്രത്തോളം ഉണ്ടാവുന്ന എനിക്കറിയാം സദാചാരം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട അത് സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം ഈ വലിയ ശീലാവതി ചെയ്യണ്ട ഒരു ശീലാവതി ഭാര്യയോട് മര്യാദയ്ക്ക് വർത്താനം പറയാൻ പറയണം മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞാൽ ഇന്നലെ കിട്ടുമോ ഇന്നും കിട്ടും ആഹാ എന്നാണ് എന്റെ പൊന്നു വക്കീൽ സാറേ ഒരു ജാമ്യം അനുവദിച്ചു തന്നല്ലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയിക്കോളാം ഞാൻ അവിടെ ഒരുത്തിന്റെ പകുതി ചൊരച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് മനസ്സിലായോ നീതിയും ധർമ്മവും നടത്താൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്റെ ഇത്രയും കാലത്തെ കാക്കി ജീവിതത്തിനിടയ്ക്ക് ഇത്രയും കുഴഞ്ഞുമറിഞ്ഞ ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾ തലവേദന ഉണ്ടാക്കരുത് കൃത്യനിർവഹണത്തിന് നിങ്ങൾ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോലീസ് സ്ഥായികൾ വരുത്തേണ്ടി വരും സാറുള്ളപ്പോ അതിന്റെ ആവശ്യമുണ്ടോ സാറ് എന്നെ ഒന്ന് ഉത്സാഹിച്ച് പോട്ടെ എല്ലാവർക്കും കണ്ടുകൂടെ ആരാണാവോ സി എ ഡി വേഷം മാറിയൊന്നും
സത്യം പറ സാറേ മന്ത്രിയാണോ അല്ല കുട്ടൻപിള്ള ഏത് കുട്ടൻപിള്ള വെറും കുട്ടൻപിള്ള ഈ കേസിനെ പറ്റി തനിക്കെന്താ അറിയാം പലതും അറിയാം ഒളിച്ചോടിപ്പോയ കമിതാക്കൾ രണ്ടും ഒരു ഹോട്ടൽ മുറിയിൽ സുരക്ഷിതരായിരിപ്പുണ്ട് ഏത് ഹോട്ടലിൽ ഹോട്ടലിന്റെ പേര് പറ ഇനിയിപ്പോ ഒരു അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് കൊണ്ട് ഇനിയിപ്പോ ഒരു കാര്യവുമില്ല അവർ മതിവിത് രാത്രി പിന്നിട്ട് കഴിഞ്ഞു കുട്ടൻപിള്ളേ നിങ്ങൾ രണ്ടു കൂട്ടരും ഇനി വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല കാവേരി അവളെ കനിയോജ്യനായ വരനെ തെരഞ്ഞെടുത്തു അത് മറ്റാരുമല്ല എന്റെ മകൻ വിദ്യാധരൻ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിച്ചാ മതി അല്ലെങ്കിൽ നാളത്തെ മഞ്ഞ പത്രങ്ങൾ വർമ്മയുടെ കുടുംബത്തിന്റെ മാനം കുളം തോണ്ടും ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരും ആത്മഹത്യക്ക് നിങ്ങൾ ഉത്തരവാദികളാകേണ്ടി വരും എല്ലാ തയ്യാറെടുപ്പും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് മാലയ്ക്ക് മാല താലിക്ക് താലി പുടവയ്ക്ക് പുടവ എല്ലാം റെഡി ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോയി ജീപ്പിൽ കയറും എല്ലാവരും ജീപ്പിൽ കയറും ആദ്യം കയറും ഞാൻ പറഞ്ഞു താൻ എന്താ ഡിപ്പാർട്ട്മെന്റിന്റെ ആളിയനോ പോയി കേറണോ കൂടെ ഒരു പെണ്ണുണ്ടോ അച്ഛൻ തന്നെയാ വാതി തുറക്കുക എല്ലാം ശരിയായി എന്റെ തന്ത മരിച്ചു പോയി ആ എന്നയാളുടെ പ്രേതം പോകടാ എടാ ഇത് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോകടാ മോനെ വിദ്യാധരാ മിന്നൽ പരമിച്ചു നീ കടിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെ മക്കള് വെമ്പളെ തട്ടിക്കൊണ്ട് വന്നിട്ട് ബാക്കി കൊള്ളാൻ വരികയാണ് എന്റെ കൈക്ക് സ്വാധീനമുള്ള കോലാണെങ്കിൽ മോനെ അച്ഛൻ വന്നിട്ടുണ്ട്
എവിടെ കിട്ടാൻ അവർ കായംകുളം കൊച്ചുണ്ണിക്ക് അരിവെച്ച മോനല്ലോ എടോ വരെയുള്ള ഒരു പച്ച ശത്രുകാരൻ ഈശ ഉണ്ട് കണ്ടാ മുണ്ടൻ കാണുകയാണെങ്കിൽ എന്നെ അറിയിക്കും വിളിച്ചാൽ മതി ഓഹോ അതിനിടയിലാണ് പ്രേമം അല്ലേ സമ്മതിച്ച് സത്യം പറടാ നീയും ആ പെണ്ണും ഇന്നലെ രാത്രി ഒരു മുറിയിലായിരുന്നല്ലേടാ ഇതല്ലേ നിങ്ങളുടെ മകൻ നിത്യാനന്ദൻ എന്റെ മോനും പിന്നെ എന്റെ മോനും ഈ പിശാചം എനിക്കറിയില്ല പിശാചോ എനിക്ക് കണ്ടപ്പോഴേ തോന്നി താനെന്താണോ പിശാചന്റെ പിറകെ ഓടിയത് ഇത് കല്യാണ മാല ഞാൻ ഈ മാലയ്ക്ക് വേണ്ടി ഓടിയേ അപ്പൊ തന്റെ മകനോ അതാ ഞാൻ ചോദിക്കണേ എന്നോട് ഇങ്ങനെ ചെയ്താലോ പേടിക്കണ്ട വധുവിനെ കാണിച്ചു കൊടുക്ക് വധു മുറിയിലുണ്ട് ഏത് മുറി വാ വന്നു കഴിഞ്ഞ നിങ്ങളെല്ലാം കൂടെ ഒന്ന് സഹായിക്കണം ഓടിക്കളെ ഇറങ്ങി വാ നീയും കൂടെ ചേർന്ന ഇത് ചെയ്തു വെച്ചതല്ലേ ജോലിക്കാരിയെ കൊണ്ട് വളരെ ബുദ്ധിയായി പോയി മോനെ കാവേരിക്ക് ഒരു കൂട്ടായല്ലോ അപ്പോ ഇതല്ലേ യഥാർത്ഥ തൊണ്ടി മകളല്ലേ ഇത് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കുന്ന പെണ്ണ അതാ ചോദിച്ചത് മകളല്ലേ മോനെ കാവേരി വിളിക്ക് വിളിക്ക് എന്റെ കൂടെ ഇറങ്ങി പോരാൻ ധൈര്യം കാണിച്ചത് ഈ നിൽക്കുന്ന ഗോമതിയാണ് അച്ഛാ എന്റെ ദൈവമേ ഞാനിപ്പോ വീഴും ഒന്ന് പിടിക്ക് ആരും പിടിക്കരുത് കാവേരി ഇവിടെ തന്നെ ഉണ്ട് ഈ മനുഷ്യൻ പറഞ്ഞിട്ടാണ് ഞാൻ കാവേരിയെ കല്യാണം കഴിക്കാൻ നടന്നത് രണ്ട് കുടുംബങ്ങളെയും തമ്മിൽ തെറ്റിച്ചാൽ കാര്യം നടത്തിത്തരാമെന്ന് ഇയാൾ എന്നോട് പറഞ്ഞു പക്ഷെ കാവേരി അവൾക്ക് ഇഷ്ടപ്പെട്ട എന്റെ കൂടെ ഇറങ്ങിപ്പോയി ഇട എന്റെ മോളെ വിടെ അപ്പോ ഈ കേസിൽ മൊത്തം എത്ര പ്രതികളുണ്ട് ശരിയായ പ്രതി ഇപ്പൊ മുങ്ങും പിടിച്ചോ 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 എണ്ണിയാവും തമാശ കളിക്കാ എടാ എന്റെ മോൾ എവിടെയടാ അയ്യോ അവരിത് ആ മുറിയിലുണ്ട് എന്റെ മോളെ അവിവേകമാണെന്ന് എനിക്കറിയാം ചേട്ടൻ ക്ഷമിക്കണം ഞങ്ങൾ അനുഗ്രഹിക്കണം എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ നല്ല സുന്ദരമായ പൊരുത്തം ഇനി ഒന്നും ആലോചിക്കാനില്ല ഇൻസ്പെക്ടർ സാറേ സാറ് വീട്ടിൽ പോയി കുളിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ
കേസ് ചാർജ് ചെയ്യാതെ ഞാൻ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് അനങ്ങില്ല. ഇനി ഇവിടെ ഒരു കേസില്ല. എന്ത് കേസ്? അതങ്ങ് മറ്റേടത്ത് പോയി പറഞ്ഞാൽ മതി. ഇത്രയും നേരം ഇവിടെ കിടന്ന് ഓടിയതും തലയിട്ടടിച്ചതും ചുമ്മാ നേരം പോക്കനായിരുന്നു. ഒരു മഹാഭാവി എന്റെ കയ്യെ പിടിച്ച് കടിക്കുകയും ചെയ്തു. നോ, ഐ ചാർജ് ദി കേസ്. ഞാൻ കേസ് ചാർജ് ചെയ്യും. പറഞ്ഞ സാറേ, കേസ് ചാർജ് ചെയ്യുന്ന പറഞ്ഞ് മനസ്സിലായില്ലേ? ആ സാറിന് ചാർജ് എത്രയാ? ശരം, നീ അത്രയ്ക്കായോടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖത്ത് നോക്കി ചാർജ് പറയാറായോടെ? നീ കുറെ നേരമായാലോടാ ചൊറിയാൻ തുടങ്ങിയിട്ട്. മറ്റെല്ലാവരും ഞാൻ വിട്ടിരിക്കുന്നു, നിന്നെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു. പറയണ, ഞാൻ വരാ, ഞാൻ വരാ. പക്ഷേ ഈ കല്യാണം നടക്കട്ടെ. കൈസാറേ, വില്ലന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ചിട്ട് ആ ബാലുവിന് കൊടുക്കും. ബാലുവിന്റെയും കാവേരയുടെയും കല്യാണം ഞങ്ങൾ ആഘോഷമായിട്ട് പിന്നെ നടത്തിക്കോളാം. എന്താ ഓർമ്മ സാറേ? അതെ അതെ. വിളിച്ചേടാ, ആ മാല മോനെ കയ്യിൽ കൊടുത്താൽ മാല കൊടുക്കേ. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടൊരു യാതൊരു കാര്യമില്ല. ഈ കഥയിലെ പ്രധാന വില്ലൻ ഇതാ ഈ നിൽക്കുന്ന കുട്ടമ്പള്ളിയാ. സാറിന് കഴിയെങ്കിൽ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ലോണം പെരുമാറിയോ സാറേ. ഇത്ര കല്യാണ സമ്മാനമായിട്ടെങ്കിൽ ഇയാൾക്ക് നാല് കുട്ടമ്പിള്ള ചേട്ടനെ നന്നായിട്ടൊന്ന് സൽക്കരിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. ഞാൻ നാളെ വന്ന പോരെ. നടക്കണം സാറേ. ഇങ്ങോട്ട് അല്ലേ പോവാ? അങ്ങോട്ട് കയറും. അയ്യോ, ഞാൻ കുളിച്ചിട്ട് അയ്യോ അയ്യോ, എന്റെ ഉടുതുണി പറക്കല്ലേ. അയ്യോ സാറേ, സാറേ കണ്ണാടി ചെരുപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട്. പ്രതി തനി സ്വരൂപത്തിൽ അതിപ്പുണ്ട്. ഞങ്ങളൊന്ന് വൃത്തിയായിട്ട് കുളിച്ച് വീട്ടിലേക്ക് പോട്ടെ. വളരെ ഉപയോഗം. സാറേ, തുണി ഇങ്ങോട്ടാ. സാറേ,